ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ട്. കൈവേദന, കാലുവേദന, അല്ലെങ്കിൽ പുറം വേദന. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ ഇത്തരം വേദനകളൊക്കെ മാറാനായിട്ടുള്ള ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഗോതമ്പാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുമെന്നറിയാം. ഇതുപോലത്തെ നമ്മൾ പൊടിച്ച ഗോതമ്പ് പൊടി എടുക്കരുത്, വീറ്റ് ബ്രോക്കൺ വീറ്റും എടുക്കരുത്. ഈ ഗോതമ്പ് തന്നെയാണ് വേണ്ടത്. ഇത് നമ്മൾ കഴുകി ഉണക്കിയതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കഴുകി ഉണക്കിയതില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇനി ഇത് നമ്മുടെ ശരീരത്തിലുള്ള വേദനകളൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. കൈവേദന, കാലുവേദന, മുട്ടുവേദന, നടക്കുമ്പോൾ ഉള്ള കാലിനടിയിലുള്ള വേദന, ഇത്തരം വേദനകളൊക്കെ മാറാനായിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഉപയോഗിച്ചുള്ള ശരീരവേദന മാറാനായ ഒരു ടിപ്പ് ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഗ്രാമ്പ് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ സാധാരണയായിട്ട് പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ മറ്റ് വേദനകൾ മാറ്റാനായിട്ടും ഇതൊട്ടേറെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതൊരുമിച്ച് തന്നെ വറുത്താൽ മതി. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് വറുക്കുക. ഒരുപാട് ഡാർക്ക് കളറാവാൻ നിൽക്കരുത്. നല്ലതുപോലെ ഇത് വറുത്ത് വരുമ്പോൾ നല്ല ഇങ്ങനെ ഒരു പൊട്ടുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കും. അത്രയും സമയം വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റി തരിത്തരിയായി പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുത്തത് ഞാൻ ഇതേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്ന് ഒരു സ്പൂണ് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഒരു തവണത്തേക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് ഗോതമ്പ്, പക്ഷേ ഈ രീതിയിൽ നമ്മൾ കഴിക്കാറില്ല. ഇനി ഇതിനെ ഒരു ടീസ്പൂൺ എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ തന്നെ നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത്. ഇത് നമ്മുടെ സാധാരണ ഗോതമ്പിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഇതിനുണ്ടാവുക. ഇതിനൊരു നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഗ്രാമ്പു മിക്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്യാസി ടേസ്റ്റ് ഉണ്ട് ഇതിന്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ മുന്തി നിൽക്കും ഇതിൽ മൂന്നെണ്ണോ ചേർത്തുള്ളെങ്കിലും. നെയ്യ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഓരോ ടീസ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ കഴിക്കുക. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്ന ഒന്നുമല്ല. ഇത് വളരെ നല്ലതാണ്, നമ്മുടെ ശരീരവേദന മാത്രമല്ല ഒട്ടേറെ മറ്റു ഗുണങ്ങളും നമുക്ക് അതിനോടൊപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നേരം വെച്ച് കഴിക്കുക. കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും.